Vice President Buhari. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد ونرايا شيخنا മറ്റ് പണ്ഡിതന്മാർ സാദാത്തുക്കൾ ഉമറാക്കൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ നാമധേയത്തിൽ നടന്നുവരുന്ന നമ്മുടെ ബുഖാരി സ്ഥാപന സമുച്ചയങ്ങളുടെ 30-ാം വാർഷികം 5-ാം സനദ്ദാനവും ഈ സമ്മേളനത്തോട് കൂടെ നടക്കുകയാണ്. വളരെ സുപ്രധാനമായ ഒരു സാമൂഹിക ചുറ്റുപാടിലാണ് ബുഖാരി പോലുള്ള സ്ഥാപനങ്ങൾ പിറവി കൊണ്ടത്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് സമർപ്പിച്ച പരിശുദ്ധമായ ഇസ്ലാം ദീനിൻ്റെ പൂർണ്ണമായ ആ രൂപം ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യേണ്ടത് മുസ്ലിംകളുടെ ബാധ്യതയാണ്. പൂർവികരായ മഹാന്മാർ അതേറ്റവും ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്.
അതിൻ്റെ അടിസ്ഥാന ശില തന്നെ പള്ളി ദറസുകളായിരുന്നു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൻ നബവിയിൽ അഹ്ലു സുഫ്ഫത്ത് അടിസ്ഥാന വിഭാഗമായി അവിടെ മുതഅല്ലിമുകളായി പഠിച്ച് പള്ളി ദറസിന് ആരംഭം കുറിച്ച് അത് നാളിതുവരെയായി മുസ്ലിം ഉമ്മത്ത് കൈമാറി അതിൻ്റെ തനതായ രൂപത്തിൽ തന്നെ നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅഇദ്ദു ലഹും മസ്തതഅതും മിൻ ഖുവ്വ, ഇസ്ലാമിന് പ്രതിരോധം തീർക്കാൻ നിങ്ങൾക്ക് സാധ്യമാകുന്ന ശീൽ പറയുന്നുണ്ട്. ഇന്ന് നമുക്ക് സംഭരിക്കേണ്ട ശക്തി വൈജ്ഞാനികമാണ്. ആയുധം, ഏറ്റവും വലിയ ആയുധം വിദ്യാധനം, സർവധനാൽ പ്രധാനം എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വിജ്ഞാനം നുകർന്നു കൊടുക്കാൻ അതിലേറ്റവും മുന്തിയ വിജ്ഞാനം അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ചുള്ള ദീനിയായ ഇൽമാണല്ലോ. അതിന് വ്യത്യസ്തമായ സംവിധാനങ്ങൾ പള്ളി ദർസുകളും അറബിക് കോളേജുകളും അതിൻ്റെ പ്രാഥമിക രൂപമായ മദ്രസയും ഒത്തുപള്ളികളുമായി മുസ്ലിങ്ങളൊന്നും ജാഗ്രത ആയിരുന്നു. കാലം പുരോഗമിക്കുമ്പോൾ ഇസ്ലാമിന് തളരാൻ നിർവാഹമില്ല. സർവകാലത്തേക്കുമുള്ളതാണല്ലോ ദീൻ. അവിടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അതിന് മുന്നേറാൻ ആവശ്യമായ ആത്മീയമായ പ്രഭയും ശക്തിയുടെയും പുറമെ ഭൗതികമായ സംഭരണങ്ങളും ആവശ്യമാണ്. അതിനിന്ന് ഏറ്റവും ആവശ്യമായത് ഭൗതിക വിദ്യാഭ്യാസം ആത്മീയ വിദ്യാഭ്യാസവുമായി കൂട്ടിക്കലർത്തി ആ വൈജ്ഞാനികമായ പ്രഭയും ഈമാനിൻ്റെ വെളിച്ചവും നഷ്ടപ്പെടാതെ ആധുനിക ലോകത്തോട് സംവദിക്കാനും ആധുനിക മനുഷ്യനെ കൈപിടിച്ച് നയിക്കാനും പ്രാപ്തരായ പണ്ഡിതന്മാരുണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെട്ട നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപകന്മാരായ സദാത്തിങ്ങളും ഉലമാക്കളും പിൽക്കാലത്ത് അതിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന മഹാന്മാരും ദീർഘദൃഷ്ടിയോടെ നടപ്പിലാക്കിയ വിവിധ പദ്ധതികളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ദഅ്‌വാ കോളേജിൻ്റെ സിസ്റ്റം. രണ്ട് വിദ്യാഭ്യാസവും കൂടിയാകുമ്പോൾ അതിൻ്റെ വിജയത്തെക്കുറിച്ച് ആശങ്കപ്പെട്ടവരുണ്ടായിരുന്നു. പരിശുദ്ധമായ ദീനിനെ വികലമാക്കാനേ ഇതുപകരിക്കൂ എന്ന് ഭയപ്പെട്ടവരുമുണ്ടായിരുന്നു. അതൊക്കെ ഇസ്ലാമിനോടുള്ള ദീനിനോടുള്ള പരമ്പരാഗതമായ വിദ്യാഭ്യാസത്തോടും വിജ്ഞാനത്തോടുമുള്ള ആത്മാർത്ഥത കൊണ്ടായിരുന്നു. എന്നാൽ ഇഖ്ലാസുള്ള ഉലമാക്കളുടെ സാദാത്യങ്ങളുടെ നേതൃത്വം കൊണ്ട് സർവരാലും പ്രശംസിക്കപ്പെടുന്ന ഭൗതികമായ വിദ്യ അഭ്യസിപ്പിച്ചതുകൊണ്ട് മതപരമായി അവർ മോശക്കാരാകേണ്ട ആവശ്യമില്ല. അവർ മറ്റു പണ്ഡിതന്മാരുടെ പോലെ തന്നെ ശരീഅത്ത് കോളേജുകളിലും മറ്റുമൊക്കെയുള്ള ആ നിലവാരം പുലർത്താൻ ദഅ്‌വാ കോളേജുകളിൽ നിന്ന് ഖരീജിയങ്ങളായ പണ്ഡിതന്മാർക്ക് സാധിക്കുമെന്ന് ചരിത്രം നമുക്ക് തെളിവ് നൽകുമ്പോൾ നമുക്ക് സമാധാനമുണ്ട്, ആശങ്കയ്ക്ക് പരിഹാരവുമുണ്ട്. സഹോദരന്മാരെ, ഞാൻ നീട്ടുന്നില്ല. നമ്മുടെ ബുഖാരിയെക്കുറിച്ച് പറയുമ്പോൾ വിവിധങ്ങളായ സ്ഥാപനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാ ശരീഅത്ത് കോളേജുകളിലും ഉള്ളതുപോലെ മുത്തഫരിദ് മുതൽ ആരംഭിച്ച് മുത്തവ്വൽ വിദ്യാഭ്യാസം വരെ ഇടക്ക് ഏതെങ്കിലും കിതാബുകൾ തൽക്കാലം സൗകര്യത്തിന് വേണ്ടി മാറ്റിവെക്കാതെ പൊന്നാനി സിലബസ് അനുസരിച്ച് മുഴുവൻ കിതാബുകളും ഓതി തീർത്ത് അതിൻ്റെ പരീക്ഷകളെല്ലാം എഴുതി മുത്തവ്വൽ വിദ്യാർത്ഥികളുടെ പരീക്ഷ നടത്തുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുതിർന്ന മഹാന്മാരായ ഉലമാക്കൾ ഒന്നിരായി റയീസുൽ ഉലമയും എ പി ചെറിയ പി ഉസ്താദ് അടക്കമുള്ള പന്മള ഉസ്താദ് അടക്കമുള്ള പരീക്ഷാ ബോർഡ് ആണ് അതിന് പരീക്ഷ നടത്തുന്നതും മൂല്യനിർണ്ണയം നടത്തുന്നതും. ആ നിലക്ക് 10 വർഷത്തെ വിദ്യാഭ്യാസം സാധാരണ ശരീഅത്ത് കോളേജുകളിൽ മുത്തഫരിദ് തുടങ്ങിയാൽ 10 വർഷത്തെ വിദ്യാഭ്യാസം കൊണ്ടാണ് നമുക്ക് ഒരു മുത്തവ്വൽ തഹസീൽ നൽകാൻ പറ്റുക. ഇതേ 10 വർഷം കൊണ്ട്
ഏഴ് വർഷം കൊണ്ട് ഏഴ് വർഷം നിരന്തരമായി പഠിച്ച് നേടിയെടുക്കേണ്ട ബിരുദാനന്തര ബിരുദ പി ജി എം എ മിക്കവാറും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലും മറ്റുമൊക്കെയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ എം എ പൂർത്തിയാക്കുന്നത്. അങ്ങനെ ഏഴ് വർഷം ഭൗതിക വിദ്യാഭ്യാസത്തിന് മാത്രമായി ചെലവഴിക്കേണ്ട, പത്ത് വർഷം സനദ് നേടാൻ വേണ്ടി മാത്രം മതവിദ്യാഭ്യാസത്തിൻ്റെ ശരീഅത്ത് കോളേജുകൾ ചെലവഴിക്കേണ്ട, പത്തും ഏഴും പതിനേഴ് വർഷത്തെ വിദ്യാഭ്യാസമാണ് നാം പത്ത് വർഷം കൊണ്ട് ഇവിടെ നൽകുന്നത്. അതെങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമുക്കിവിടെ ലീവ് വളരെ കുറവാണ്. നമുക്ക് സമ്മേളനം മിനിഞ്ഞാന്നാ തുടങ്ങിയത്. സമ്മേളനം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം വരെ ഇവിടെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത് അവസാനിക്കാൻ വൈകുന്നത് കൊണ്ട് ഒരു പക്ഷേ നാളെ ക്ലാസ് നടക്കില്ല, മറ്റന്നാൾ മുതൽ തുടരുകയാണ്. ഈ വിധത്തിൽ റമദാനിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസമോ അതിൻ്റെ മുമ്പ് ദിവസമോ മാത്രം നിർത്തി, ആറ് നോമ്പ് കഴിഞ്ഞ് പിറ്റേന്ന് തുറന്ന് ലീവുകളെല്ലാം പരിമിതപ്പെടുത്തി, റബീഉൽ അവ്വലിന് പോലും ഒരേ ഒരൊറ്റ ദിവസം മാത്രം ലീവ് നൽകി, അങ്ങനെയാണ് നാം ഇത് വിജയിപ്പിച്ചെടുക്കുന്നത്. അൽഹംദുലില്ലാ, നമുക്ക് ചരിതാർത്ഥമുണ്ട്. തിരിഞ്ഞു ഇവിടെ ഈ സ്ഥാപനം, ഇതുപോലുള്ള സ്ഥാപനങ്ങൾ, ദഅ്‌വാ കോളേജുകൾ, ശരീഅത്ത് കോളേജുകൾ എല്ലാം കഴിയുന്നു. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാ. ഇവിടെ എൻ്റെ ഉത്തരവാദിത്വം സ്വാഗതം പറയുക എന്നതാണ്. ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രവർത്തനങ്ങൾ നമ്മുടെ സഹോദരങ്ങൾ എസ് വൈ എസിൻ്റെയും കേരള മുസ്ലിം ജമാഅത്തിൻ്റെയും എസ് എസ് എഫിൻ്റെയും പ്രവർത്തകരും സർവോപരി മദ്രസയിലെ ഉസ്താദുമാരും ചേർന്ന് വിഭവ സമാഹരണം നടത്തി ഈ സ്ഥാപനത്തെ നെഞ്ചോട് ചേർത്ത് അവർ വളരെയധികം പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ വിഭവ സമാഹരണത്തിന് 500-ൽ പരം ചാക്ക് അരിയും 60 ചാക്കിലധികം പഞ്ചസാരയും അതുപോലെയുള്ള സാധനങ്ങളും അതിലെയും മറ്റെല്ലാ സാധനങ്ങളും അവർ ലോഡ് കണക്കിന് ഇവിടെ കൊണ്ടുവന്ന് മുതാലിമീങ്ങളെ തീറ്റിപ്പോറ്റാൻ വേണ്ടി, അതിനുവേണ്ടി നമ്മുടെ പ്രവർത്തകന്മാർ, അവർക്ക് വേണ്ടി ഉസ്താദന്മാർ ഇൻഷാല്ലാ ദുആ ചെയ്യും. അതേപോലെ പാലക്കാട് നമ്മുടെ ബുഖാരിമാർ ഓണം കാറാം മൂലാന്ന് കൊണ്ട് ആരൊക്കെ പറയാവുന്ന ഒരു ശൈലിയിൽ പറയാവുന്ന ഇസ്ലാം കാറാം മൂലയായി കണക്കാക്കിയിരുന്ന മുസ്ലിംകളുടെ നാട്, നിസ്കാരം എന്താണെന്ന് അറിയില്ല, നോമ്പ് എന്താണെന്ന് അറിയില്ല, റമദാൻ മാസത്തെ ഒരു വെള്ളിയാഴ്ച ദിവസം അവിടെ ഒരു മയ്യത്തിൻ്റെ ജനാസക്ക് പങ്കെടുത്ത നമ്മുടെ ബുഖാരിമാർ അനുഭവം പറയാണ്. റമദാൻ്റെ വെള്ളിയാഴ്ച ഉച്ചക്ക് മയ്യത്ത് കബറടക്കാൻ വേണ്ടി വന്ന മുസൽമാന്മാർ പൊതിച്ചോറുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഉച്ചക്ക് മയ്യത്തൊക്കെ കബറടക്കി അവർ പൊതിച്ചോറൊക്കെ അഴിച്ച് നന്നായി ഭക്ഷിച്ചാണ് റമദാനിൻ്റെ വെള്ളിയാഴ്ച തിരിച്ചു പോയത്. ഇങ്ങനെ ഒരു നോമ്പിൻ്റെ പരിപാടി തന്നെ, അല്ലെങ്കിൽ നിസ്കാരം, ഫാത്തിഹ അറിയാത്ത 70-ഓളം വയസ്സുള്ള ഒരു ഉക്കാക്ക, ഞാൻ ഫാത്തിഹ പഠിച്ചു, നിസ്കാരം കഴിഞ്ഞ വർഷം ഞാൻ നോമ്പെടുത്തു എന്ന് സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞ അനുഭവങ്ങൾ, അങ്ങനെ പറഞ്ഞാൽ എണ്ണിയാൽ തീരാത്ത, നമ്മുടെയൊക്കെ കൺമുമ്പിൽ തന്നെ മൂക്കിൻ്റെ താഴെ തന്നെയാണ് കേരളം ഇസ്ലാമികമായി വളരെ പ്രബുദ്ധമാണ് എന്ന് അഭിമാനിക്കുന്ന നമ്മുടെയൊക്കെ മുമ്പിൽ തന്നെയാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ. അവിടെ നേരത്തെ റാഷിദ് ബുഖാരി ഓർമ്മപ്പെടുത്തിയതുപോലെ ധാരാളം മഹല്ലുകൾ ദത്തെടുത്ത് അതിനുവേണ്ടി അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബുഖാരിമാരുടെ നേതൃത്വത്തിൽ പാലക്കാട് വിഭവ സമാഹരണം നടത്തി ബഹുമാനപ്പെട്ട ബദറു സാദാത്ത് സയ്യിദ് ഖലീൽ തങ്ങളുപ്പാപ്പ വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പാലക്കാടിൽ നിന്ന് വിഭവസമാഹരണവുമായി വന്ന് 100-ൽ അധികം ചാക്ക് അരിയും പഞ്ചസാര ഇതുപോലുള്ള സാധനങ്ങൾ അവിടെ സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിൽ നിന്ന് സാധനങ്ങളുമായിട്ട് വണ്ടിയെ പിടിച്ച് വരാനുള്ള അസൗകര്യമോർത്ത് വിഭവസമാഹരണത്തിലേക്ക് 100,000 രൂപ അവിടെയുള്ള പ്രവർത്തകന്മാർ എത്തിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള വിഭവസമാഹരണത്തിന്
പുളിക്കൽ സോണും കൊണ്ടോട്ടി സോണും അതിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തകന്മാർ നേതൃത്വം നൽകി ഏറ്റവും നല്ല നിലക്ക് ആ കാര്യങ്ങൾ നിർവഹിച്ചു. അള്ളാഹു തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നടന്നിരുന്നു. ദുബായ്, ഖത്തർ, ഒമാൻ, ദമാം, ജിദ്ദ, റിയാദ് തുടങ്ങിയ മഹാപട്ടണങ്ങളിൽ ബുഖാരിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമ്മേളനങ്ങളും മറ്റ് കുറേയധികം പരിപാടികൾ നടന്നത് വളരെ നന്ദിയോടെ സ്മരിക്കുകയും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുകയും ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുകയും ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് സിറാജിൽ സപ്ലിമെൻ്റ് ഇറക്കി ഐ സി എഫ്, ആർ എസ് സി, ബുഖാരി കമ്മിറ്റികൾ, ദമാം കമ്മിറ്റിയും ഖോബാർ, തുഖ്ബ, ജിദ്ദ, യുഎഇ, ഒമാൻ, മക്ക കമ്മിറ്റികൾ അതിൻ്റെ സപ്ലിമെൻ്റ് ഇറക്കി, അതിൽ സഹകരിച്ചു. അതിന് നല്ല ഒരു മീഡിയ കവറേജിനും അത് സഹായകമായിട്ടുണ്ട്. അള്ളാഹു തആല പ്രവർത്തകർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മുടെ ഈ സമ്മേളനത്തിന് ഉപയോഗിക്കുന്ന സൗണ്ട് സിസ്റ്റം പൂർണ്ണമായി ജിദ്ദ, ഇതിനുവേണ്ടി നമ്മുടെ ബുഖാരിക്ക് വേണ്ടി ഒരു സൗണ്ട് സിസ്റ്റം ജിദ്ദ കമ്മിറ്റിയുടെ സംഭാവനയായി 140,000 രൂപയ്ക്ക് നാം ഇവിടെ വാങ്ങി സ്ഥിരമായി ഉപയോഗിക്കാനുള്ള ഒരു സിസ്റ്റം ഇവിടെ വാങ്ങിയിട്ടുണ്ട്. അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ പരിപാടികൾക്കൊക്കെ. സ്ഥാനവസ്ത്രം ഏറ്റ് അതിനുവേണ്ടി ആവശ്യമായ സംഖ്യകൾ സ്വരൂപിച്ച് നമുക്ക് എത്തിച്ചു തന്നത് ദമാം, ഖത്തർ കമ്മിറ്റികൾ, ബുഖാരിയുടെ കമ്മിറ്റികൾ, ഐ സി എഫ്, ആർ എസ് സിയുടെ സഹകരണത്തോടുകൂടെ ആ കാര്യങ്ങളെല്ലാം വിജയിപ്പിച്ചു. അള്ളാഹു തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. 3 ബാച്ച് ബുഖാരിമാരാണ് ഇന്ന് സനദ് വാങ്ങി പുറത്തിറങ്ങുന്നത്. അതിൽ ഫസ്റ്റ് റാങ്ക് നേടിയ ആളുകൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്നത് ഐ സി എഫ് ബുറൈദ കമ്മിറ്റിയാണ്. അള്ളാഹു തആല എല്ലാം കബൂലാക്കുകയും അവർക്ക് വറക്കത്ത് നൽകുകയും ചെയ്യുമാറാകട്ടെ. നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സൗണ്ട് സിസ്റ്റം ഒമാൻ പ്രവർത്തകരാണ് അതിൻ്റെ എല്ലാ ചെലവും വഹിക്കുന്നത്. അതുപോലെ 100 ദഅ്‌വാ പ്രഭാഷണങ്ങൾ നമ്മുടെ സമ്മേളനത്തിൻ്റെ പദ്ധതിയായി നാം പ്രഖ്യാപിക്കുകയും 2-3 ദിവസം മുമ്പ് കൊളപ്പുറത്ത് അതിൻ്റെ സമാപനം കുറിക്കുകയും ചെയ്തു. വഅളുകൾ, അതിനെല്ലാം വഅള് പറഞ്ഞത് നമ്മുടെ ബുഖാരിയിലെ മുതഅല്ലിമുകളും ബുഖാരിമാരും തന്നെയാണ്. പുറത്തുനിന്ന് ആരും ആ വഅളിന് വേണ്ടി വരേണ്ടി വന്നിട്ടില്ല. നാം ഇവിടെ ദർസിൽ അവർക്ക് കിതാബിയായ കഴിവ് ഉണ്ടാക്കുന്നതോടുകൂടെ ദഅ്‌വ എന്നതാണല്ലോ പ്രധാനം. നാം പഠിച്ചത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. അതിന് ഏറ്റവും നല്ല ഒരു മാർഗമാണ് എല്ലാ കാലത്തും വഅളും വളരെ ആകർഷകമായ പ്രഭാഷണങ്ങളും. അതിനുള്ള പരിശീലനങ്ങളുടെ ഭാഗം കൂടിയായിരുന്നു ആ 100 പ്രഭാഷണങ്ങൾ. അത് വളരെയധികം വിജയിക്കുകയും 1000 ചാക്ക് അരിയും മറ്റ് പഞ്ചസാരയും ഒക്കെയായി ആ സദസ്സുകളിൽ നിന്ന് മുഅ്മിനീങ്ങൾ നമ്മുടെ ബുഖാരിയിലേക്ക് സംഭാവനയായി നൽകിയിട്ടുണ്ട്. അള്ളാഹു തആല എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ സ്റ്റേജിൻ്റെ ബാക്കിലെ ഈ കാണുന്ന മനോഹരമായ ഈ മിനാരവും മറ്റുമുള്ള LED എല്ലാമുള്ള അതിൻ്റെ എല്ലാ ചെലവും നമ്മുടെ ബുഖാരിയിലെ തന്നെ മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ മുതഅല്ലിമീങ്ങളാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിയത്. മുതഅല്ലിമീങ്ങൾ നടത്തിയെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ഉണർത്തിയതുപോലെ ഇതിനുവേണ്ടി ഈ ക്ലാസ് മുടക്കിയോ ദർസ് മുടക്കിയോ ഒന്നും നാം മുതഅല്ലിമീങ്ങളെ അയക്കാറുമില്ല, അതിന് അനുവദിക്കാറുമില്ല. അപ്പോൾ അല്ലാത്ത സമയത്ത് വെള്ളിയാഴ്ചകളിലും ഒഴിവുള്ള സമയങ്ങളിലുമൊക്കെയാണ് അവരിതിനു വേണ്ടി സമയം കണ്ടെത്തുന്നത്. അള്ളാഹു തആല എല്ലാവർക്കും ബറക്കത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ ബുഖാരിയിൽ ധാരാളം സ്ഥാപനങ്ങൾ വളരെ ഉപകാരപ്രദമായ, സമൂഹം വളരെയധികം ആവശ്യപ്പെടുന്ന സ്ഥാപനങ്ങളിൽ ഏറ്റവും പ്രമുഖ സ്ഥാപനമാണ് ബുഖാരി ദഅ്‌വ കോളേജ്. 24 വർഷത്തോളമായി ബഹുമാനപ്പെട്ട സയ്യിദുന ഷെയ്ഖുന റയീസുൽ ഉലമയാണ് അതിൻ്റെ അധ്യക്ഷഫലം അലങ്കരിക്കുന്നത്. അതിനു മുമ്പ് ബഹുമാനപ്പെട്ട ആഷിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ് നവറല്ലാഹു മർഖദഹു, അതിനു മുമ്പ് മൂസഹാജി, അതുപോലെ സയ്യിദ് അവറുകൾ, ഇങ്ങനെയൊക്കെ ഇതിന് മുമ്പേ നടന്ന മഹാന്മാർ പലരും ഇന്ന് നമ്മുടെ കൂട്ടത്തിലില്ല. ഇതുമായി സഹകരിച്ച കമ്മിറ്റിയിലും സ്ഥാപന പ്രവർത്തകരും അല്ലാത്തവരുമായി സഹകാരികൾ ധാരാളം ആളുകൾ ഇന്ന് നമ്മുടെ കൂടെയില്ല. അള്ളാഹു തആല അവരുടെ എല്ലാം ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. ഇതിലെ ഓരോ ഹസനാത്തും അവർക്കും പങ്കുള്ളതായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ പെൺകുട്ടികൾക്ക്
ആൺകുട്ടികൾക്ക് ധാരാളം സ്ഥാപനങ്ങളുണ്ട്. നാം തന്നെ നടത്തുന്ന എത്രയോ സ്ഥാപനങ്ങൾ പെൺകുട്ടികൾ ഭൗതിക കോളേജുകളിലും മറ്റുമൊക്കെ പോയി പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആ തനതായ ആ സന്ദേശവും സുന്നത്തി ജമാഅത്തിൻ്റെ ആദർശബോധവും അവർക്ക് നൽകാൻ നമുക്ക് സംവിധാനം വളരെ വിരളമാണ്. അതിന് ഒരു പരിഹാരമുണ്ടാകണമെന്ന നിലക്ക് ആ പെൺകുട്ടികളെ നല്ല നിലക്ക് വളർത്തിയാൽ, ശരിയായ സുന്നി ബോധമുള്ളവരായി വളർത്തിയാൽ ഒരാൺകുട്ടിയെ വളർത്തുന്നതിനേക്കാളും അത് ഉപകാരപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞ് അൽ ഉമ്മു മദ്റസത്തുൻ ഫഇൻ റബ്ബൈതഹാ റബ്ബൈത ജീലൻ തയ്യിബൽ അഅറാഖി. ഉമ്മ ഒരു പാഠശാലയാണ്. ബാപ്പാക്കുള്ളതിനേക്കാൾ കൂടുതൽ ഇൻഫ്ലുവൻസ് ഈ ഉമ്മാക്കാണ് മക്കളിലുണ്ടാവുക. അപ്പോൾ ആ ഉമ്മാക്ക് ഇസ്ലാമികമായി സുന്നത്തി ജമാഅത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളും ആദർശബോധവും ഒരു കുടുംബിനിക്കുണ്ടായാൽ അവരുടെ മക്കളെല്ലാം നേർവഴിക്ക് വരും എന്നത് ഇലാഹിയായ ആദത്ത് അങ്ങനെയാണ്. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇവിടെ പ്ലസ് ടു പ്രായത്തിലെത്തിയ പെൺകുട്ടികൾക്ക് പൂർണ്ണ ഹിജാബോടുകൂടെ നമ്മുടെ ഈ ക്യാമ്പസിൽ പഠനം നടത്താൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. ഇൻഷാ അള്ളാ അത് നമ്മുടെ സമൂഹത്തിന് വലിയൊരു മാറ്റത്തിന് കാരണമാവുകയും നമ്മുടെ മക്കളെ സൗകര്യമുള്ളവരെ മറ്റ് ഏതെങ്കിലും ക്യാമ്പസുകളിലേക്ക് അയച്ച് നിരീശ്വരവാദികൾ പോലുമായി തീരുന്ന വളരെ ഭീഷണമായ ഈ സാഹചര്യത്തിൽ നാം വളരെ ഉണർത്തി ചിന്തിക്കേണ്ടതുണ്ട് എന്ന് ഉണർത്തുകയാണ്. അതുപോലെ കഴിഞ്ഞ വർഷം നാം തുടങ്ങിയ ബി കെ റെക്സ് എന്ന് പറഞ്ഞിട്ട് എട്ടാം ക്ലാസ് മുതൽ അഡ്മിഷൻ കൊടുക്കുക, പ്ലസ് വണ്ണിനും അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പ്ലസ് ടു വരെ ഉള്ളൊരു പദ്ധതിയാണ്. നാം ഇവിടെ തന്നെ റെസിഡൻഷ്യൽ സൗകര്യം ഏർപ്പെടുത്തി ഉന്നതമായ പരിശീലനങ്ങൾ നൽകി അവർക്ക് ഈ പഠന ടൂറുകളും വെറുതെയുള്ള നുസുഹത്തിൻ്റെ സഫറുകളല്ല. ബഹുമാനപ്പെട്ട ബദ്രു സാദാത്ത് തങ്ങളുപ്പാപ്പയുടെ അവിടെയുള്ള ആ വികലാംഗര വിദ്യാലയവും അതുപോലെയുള്ള ഈ സമൂഹത്തിൽ പ്രത്യേക സവിശേഷ ശ്രദ്ധയർഹിക്കുന്ന അങ്ങനെയുള്ള അവരുടെ സ്ഥാപനങ്ങളിലൊക്കെ കൊണ്ടുപോയി അവരോട് സമൂഹത്തോട് സമൂഹത്തിൽ വേദന അനുഭവിക്കുന്ന ആളുകളോട് മാനസികമായി അടുപ്പമുണ്ടാക്കുന്ന വിധത്തിൽ അവരെ ആവശ്യമായ പരിശീലനം നൽകി. ഒരൊറ്റ വർഷമേ നടന്നിട്ടുള്ളൂ എങ്കിലും എല്ലാവർക്കും വളരെയധികം സന്തോഷമുള്ള ഒരു പദ്ധതിയാണ്. അതിൻ്റെ ബില്ലിങ്ങും കാര്യങ്ങളൊന്നും ആയിട്ടില്ലെങ്കിലും അതിന് സംവിധാനം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇൻഷാ അള്ളാ അതിലേക്ക് വലിയ സാമ്പത്തിക ബാധ്യതകളൊക്കെ ഉള്ളത് ഉസ്താദന്മാർ ഉണർത്തും. ആ കാര്യം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഭൗതികമായ ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകി അവരെ ഉത്തമ പൗരന്മാരാക്കി വളർത്തുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. അതുപോലെ ഈ വർഷം മുതൽ ഒരു പുതിയ പദ്ധതി എന്നോണം ബുഖാരിയുടെ കീഴിൽ തന്നെ സയൻസ് ഗ്രൂപ്പിൽ പഠിക്കുവാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടി ഏകദേശം ധാരണയായിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഇൻഷാ അള്ളാ ആവശ്യമുള്ള ആളുകൾക്ക് അതൊക്കെ ബന്ധപ്പെട്ടാൽ ഇൻഷാ അള്ളാ ഇവിടെ ഉണ്ട് എന്ന് ഉണർത്തുകയാണ്. അള്ളാഹു തആല എല്ലാം അവൻ്റെ കബൂലിലും തൃപ്തിയിലുമാക്കി തരട്ടെ. ഞാൻ എൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ മഹാസമ്മേളനം ത്തിൽ നമുക്ക് പ്രാർത്ഥന ചെയ്ത് അനുഗ്രഹിച്ച വന്ദ്യരായ റയീസുൽ ഉലമ ഈ സമ്മേളനത്തിലേക്ക് വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. വന്ദ്യരായ സയ്യിദ് അലി ബാഫക്കി തങ്ങളുപ്പാപ്പ അടുത്ത സമയം തന്നെ ഇവിടെത്തും. അവിടുന്ന് വന്നിട്ട് അവിടുന്ന് ഇൻഷാ അള്ളാ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബദറു സാദാത്ത് സയ്യിദന ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങളുപ്പാപ്പയാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നമ്മുടെ സാദാത്തിങ്ങൾക്കും നമ്മുടെ ഉസ്താദന്മാർക്കും മശായിഖന്മാർക്കും നേതാക്കന്മാർക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമ്മേളനത്തിലേക്ക് ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. സമ്മേളനത്തിൻ്റെ സന്ദേശ പ്രഭാഷണം ബഹുമാനപ്പെട്ട അബൂ ഹനീഫ് അൽ ഫൈളി ഈ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിയും ദഅ്വ കോളേജിൻ്റെ പ്രിൻസിപ്പലുമായ അവർ നടത്തുന്നു. ഈ സമ്മേളനത്തിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. സനദ് ദാനം ഇവിടെ നടക്കുന്നത് 47 ബുഖാരിമാർക്കും നമ്മുടെ ഹിഫ്ളുൽ ഖുർആനിൽ നിന്ന് പഠിച്ചു പാസായ ഹാഫലീങ്ങൾക്കുമാണ്. ഹാഫലീങ്ങൾക്ക് സന്നദാനം നൽകുന്നത് വന്ദ്യരായ സയ്യിദ് അലി ബാഫക്കി തങ്ങളുപ്പാപ്പയാണ്. ഈ ദഅ്വ കോളേജിൽ നിന്ന് പുറത്തിറങ്ങുന്ന പണ്ഡിതന്മാർക്ക് ബഹുമാനപ്പെട്ട ശൈഖുന റയീസുൽ ഉലമ സന്നദാനം നിർവഹിക്കുന്നു. സന്നദാന പ്രഭാഷണം വന്ദ്യരായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ കാന്തപുരം എ പി ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ അവിടുന്ന് നിർവഹിക്കുന്നു. അവിടുത്തെ അഭാവത്തിൽ സ്വാഗതം ഓതുന്നു. ബുഖാരിയുടെ
ഇമാം ബുഖാരി അവാർഡ് 100,000 രൂപയും പ്രശസ്തി പത്രവും ജായിസത്തു തക്രീയും നൽകുന്ന ഇതിന് ഈ അവാർഡിന് ഈ സമ്മേളനത്തിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് വന്നേരായ പണ്ഡിതന്മാരുടെ ജൂറി ആണ് തിരഞ്ഞെടുക്കുന്നത്. ബഹുമാനപ്പെട്ട താജുൽ മുഹഖഖീൻ അഷേഖ് മുഹമ്മദ് വഹൈമിദിൽ കോട്ടൂർ ഉസ്താദ് അവർക്ക് ആണ്. ഉസ്താദ് രാവിലെ ഇവിടെ വന്നു, സ്ഥാനവസ്ത്രം വിതരണം ചെയ്തു, മുതാലിമീങ്ങൾക്ക് 2 മണിക്കൂറോളം നല്ല ദർസ് ഒക്കെ നടത്തിയിട്ട് പോയതാണ്. ഇൻഷാഅല്ലാ കുറച്ച് കഴിയുമ്പോഴേക്കെത്തും. അവിടത്തേക്ക് സ്വാഗതമോതുന്നു. ബഹുമാനപ്പെട്ട കൊട്ടൂർ ഉസ്താദ് അവരുകളെ പരിചയപ്പെടുത്തി സംസാരിക്കുന്നു. പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞവർ ഇസ്തലാഹിയായ ഒരു പദം നേളു, അവിടെ പരിചയമില്ലാത്ത ആളുകളൊന്നും ഉണ്ടാവില്ല. എന്നാലും അവിടുത്തെ ആ മഹത്വം നമുക്ക് അധികം അറിഞ്ഞിട്ടില്ല. ആ ദർസിൽ വളരെ കാലമുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട മുഹീസുന്ന പൊന്മള ഉസ്താദ് അവരുകളാണ് പരിചയപ്പെടുത്തി സംസാരിക്കുന്നത്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാട്ടെ. അവിടത്തേക്ക് സ്വാഗതമോതുന്നു. ഈ ഇവിടെ പ്രഭാഷണം നടത്തുന്നതിന് ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് പി കെ എസ് തങ്ങൾ തലപ്പാറ, സയ്യിദ് സൈനുൽ ആബിദ്ദീൻ ബാഫഖി തങ്ങൾ മലേഷ്യ, സയ്യിദ് മുഹമ്മദ് തുറാബ് സഖാഫി നമ്മുടെ സ്വാഗത സംഘം ചെയർമാനാണ്, ബഹുമാനപ്പെട്ട താനാളൂർ അബ്ദു മുസ്ലിയാർ, ബഹുമാനപ്പെട്ട കോടമ്പുര അമ്പുഴ ബാബ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട കെ കെ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ, ബഹുമാനപ്പെട്ട മഞ്ഞപ്പറ്റ ഹംസ മുസ്ലിയാർ മലപ്പുറം ജില്ലാ ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി, അതുപോലെ ബഹുമാനപ്പെട്ട പൊന്മള മുഹീദ്ദീൻ കുട്ടി ബാഖവി ഉസ്താദ്, ബഹുമാനപ്പെട്ട വി പി എം ഫൈദ് വില്യാപ്പള്ളി, ബഹുമാനപ്പെട്ട സയ്യിദ് ത്വഹ തങ്ങൾ സഖാഫി എസ് വൈ എസ് സ്റ്റേറ്റ് സെക്രട്ടറി, ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, ബഹുമാനപ്പെട്ട ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം അസ്ഹരി, ബഹുമാനപ്പെട്ട പ്രൊഫസർ എ കെ അബ്ദുൽ ഹമീദ് സാഹിബ്, ബഹുമാനപ്പെട്ട ഷൗക്കത്ത് ബുഖാരി. വളരെ റാഹത്തുള്ള സന്തോഷമുള്ള ഒരു പീരിയഡാണിപ്പോൾ ഉള്ളത്. എസ് എസ് എഫിൻ്റെ ദേശീയ കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് ഷൗക്കത്ത് ബുഖാരിയും ദേശീയ കമ്മിറ്റിയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട കൊല്ലം ഫാറൂഖ് ബുഖാരിയും രണ്ടുപേരും 10 വർഷം ഈ സ്ഥാപനത്തിൽ പഠിച്ചവരാണ്. എസ് എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് ബഹുമാനപ്പെട്ട റാഷിദ് ബുഖാരി 10 വർഷം ഈ സ്ഥാപനത്തിൽ പഠിച്ച സന്തതികളാണ്. അൽഹംദുലില്ല, അല്ലാഹു തആല എല്ലാവർക്കും ബറക്കത്ത് നൽകട്ടെ. കിബറിന് വേണ്ടി പറയുകയല്ലേ, എല്ലാവരുടെയും എല്ലാ ഉസ്താദുമാരുടെയും സാദാത്തുക്കളുടെയും ആ പൊരുത്തവും ഗുരുത്വവും ഇവിടുത്തെ എല്ലാ മുതഅല്ലിമീങ്ങൾക്കും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാകണം എന്നതിനു വേണ്ടി മാത്രം നിഅമത്ത് കൊണ്ട് തഹദീസ് ചെയ്തു എന്നേ ഉള്ളൂ. അതുപോലെ ഇവിടെ സംസാരിക്കുന്ന ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് ബുഖാരി, ബഹുമാനപ്പെട്ട റാഷിദ് ബുഖാരി, കാസിം കോയ പൊന്നാനി, എൻ എം സദ്ദീഖ് ആജി, സീനത്ത് അബ്ദുറഹ്മാൻ ആജി, അബ്ദുൽ കരീം ആജി ശാലിയും നമ്മുടെ ട്രഷററാണ്. എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഈ ബിരുദം 10 വർഷം പഠിച്ചതിന് ശേഷം നമ്മുടെ പല ബുഖാരിമാരും ഇപ്പോൾ പി എച്ച് ഡി പൂർത്തിയാക്കിയവരുണ്ട്, പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. നാം അതിനാവശ്യമായ എല്ലാ പ്രോത്സാഹനങ്ങളും അവർക്ക് നൽകുന്നു, ഈ സമൂഹവും നൽകുന്നുണ്ട്. എല്ലാവരും ഈ നമ്മുടെ ഈ സ്ഥാപനവും നമ്മുടെ എല്ലാ സ്ഥാപനവുമായും ചേർന്ന് നിന്ന് ആവശ്യമായ എല്ലാ സഹകരണങ്ങളും നടത്തുന്നുണ്ട്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞ് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. വാഹു ദൈവാനാൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഉദ്ഘാടന ഭാഷണം മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറിയും ബുഖാരി ഉപദേശക സമിതി അംഗവുമായ